എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള രണ്ട് 5G ഫോണുകളെ കുറിച്ചാണ്. ഇന്ത്യ ഒഴികെ ബാക്കി മിക്ക കൺട്രീസുകളിലും ഒരുപാട് 5G ഫോണുകളൊക്കെ ഓൾറെഡി ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇന്ത്യയിൽ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ മാത്രം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എല്ലാ ജനങ്ങളും നമ്മുടെ ഫോണുകൾ ഏറ്റെടുക്കത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ ഷവോമി നമ്മളെ ഇപ്രാവശ്യം ഞെട്ടിച്ചുകൊണ്ട് രണ്ട് ഫോണുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ഷവോമിയുടെ നോട്ട് 5G 9 അതുപോലെ തന്നെ ഷവോമിയുടെ അതായത് MI Note 9 5G Pro ഈ പറയുന്ന രണ്ട് വേരിയൻ്റുള്ള ഫോണുകളാണ് ഇന്ത്യയിലോട്ട് ലോഞ്ചിങ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഡിസംബറോട് കൂടിയായിരിക്കും നമുക്ക് ഈ പറയുന്ന ഫോണുകളൊക്കെ ഇന്ത്യയിൽ മാർക്കറ്റിൽ ലഭിക്കുക. അപ്പോൾ നമുക്ക് ഈ Note 9 5G Pro ഡീറ്റെയിൽസ് കാണാം, സ്പെസിഫിക്കേഷനും സ്പെക്കും അതുപോലെ തന്നെ ഡിസ്പ്ലേയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടുന്ന് എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നോട്ട് 5G Pro വന്നിരിക്കുന്നത് വലിയൊരു ഡിസ്പ്ലേ ആയിട്ട്, ഡിസ്പ്ലേ 6.67 inch ആണ്. വലിയൊരു ഡിസ്പ്ലേ ആയിട്ടാണ് 5G Pro വന്നിരിക്കുന്നത്. 120 Hz റിഫ്രഷിംഗ് റേറ്റും കാര്യങ്ങളും ഈ പറഞ്ഞ ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നല്ല 120 Hz റിഫ്രഷിംഗ് റേറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ കൊള്ളാം. അപ്പോൾ തന്നെ പ്രോസസർ വന്നിരിക്കുന്നത് Snapdragon 750G 5G പ്രോസസ്സറാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ Android 10 MIUI 12 ആണ് നമുക്ക് ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ മെമ്മറി സെക്ഷൻ കാര്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ കാർഡ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഓപ്ഷൻ കാര്യങ്ങളുണ്ട്. അതുപോലെ 3 വേരിയന്റിലാണ് ഈ ഫോണുകൾ വന്നിരിക്കുന്നത്. 6GB 128 8GB 256 ഈ പറഞ്ഞ 3 വേരിയന്റുകളാണ് നമുക്ക് ഈ ഫോണിൽ ലഭിക്കുക. ക്യാമറ സെറ്റപ്പിനോട് നോക്കുകയാണെങ്കിൽ ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എന്നല്ല, അതിലും നല്ല പെർഫോമൻസ് ഉള്ള ക്യാമറയായിട്ടാണ് വന്നിരിക്കുന്നത്. 108 MP വൈഡ് ആംഗിൾ ക്യാമറയും 8 MP അൾട്രാ വൈഡും 2 MP മാക്രോ സെൻസും 2 MP ഡെപ്ത് സെൻസറും. അപ്പം കുഴപ്പമില്ല, തരക്കേടില്ലാത്ത പ്രൈമറി ക്യാമറയായിട്ടാണ് 5G Pro ഉള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് സെൽഫി ക്യാമറ നമുക്ക് എത്രയാണ് നോക്കാം. സെൽഫി ക്യാമറ വന്നിട്ട് 16 MP 1080p 30fps വരെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. അപ്പം കുഴപ്പമില്ല, 16 MP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ധാരാളമാണ്. നമുക്ക് മിഡ് റേഞ്ച് ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 16 MP വെച്ചാൽ പ്രൈമറി ക്യാമറ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് അവർ തന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് സെൽഫി ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാമല്ലോ. ഒരു 16 MP എന്ന് പറയുമ്പോൾ നമുക്കൊരു ആവറേജ് ഒരു 16 MP മതി. കാരണം വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ എടുത്തു പറയുന്ന ഒരു കാര്യം വെച്ചാൽ നമുക്ക് സ്പീക്കർ എല്ലാ ഫോണുകളിലും മോണോ സ്പീക്കർ ആയിരിക്കും. പക്ഷേ നമുക്കിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്റ്റീരിയോ ലെവലുള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സ്റ്റീരിയോ ക്വാളിറ്റിയിലുള്ള ഓഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ലഭിക്കുന്നതാണ്. നമുക്ക് സൈഡ് ബട്ടണിലാണ് അതിൻ്റെ ഫിംഗർ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ മിക്ക ഫോണുകളും നമുക്ക് സൈഡ് തന്നെയാണ് നമ്മുടെ സെൻസറും കാര്യങ്ങളും ഫിംഗർ സെൻസർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് 5G Pro സൈഡ് തന്നെയാണ് ഫിംഗർ സെൻസർ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാറ്ററിൻ്റെ കാര്യങ്ങളോട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4820 mAh ആണ് ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങാണ്, 33 W ഫാസ്റ്റ് ചാർജിങ്ങാണ് നൽകിയിരിക്കുന്നത്. 100% ചാർജ് ആവാൻ വേണ്ടി 58 minutes ആണ് കമ്പനി ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 58 minutes കൊണ്ട് 100% ചാർജ് ആകും, 100% ചാർജ് ആകുന്ന ഒരു തീർത്ത് പറഞ്ഞിട്ട് അയച്ച 33 W ഫാസ്റ്റ് ചാർജ് ആയിരുന്നുണ്ട്. പിന്നെ നമുക്ക് ബ്ലൂടൂത്തും വൈഫൈയും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റഡ് ആയിട്ടുള്ള വെർഷനാണ് ബ്ലൂടൂത്തിൻ്റെയും അതുപോലെ തന്നെ വൈഫൈൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. 5 Pro NFC കൂടി അവൈലബിൾ ആണ്. അപ്പം അത്യാവശ്യം ടോട്ടലി നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റിലുള്ള ഒരു ഫോണാണ്. അപ്പോൾ നമുക്ക് Note 9 കൂടി നോക്കാം. ഇപ്പോൾ Note 9 Pro നമ്മൾ നോക്കിയിരിക്കുന്നത്. നമുക്ക് Note 9 കൂടി നോക്കിയിട്ട് രണ്ടും കൂടെ എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. Note 9 Pro ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 6.53 inch ഡിസ്പ്ലേ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ മറ്റേ പോലെ വലിയൊരു ഡിസ്പ്ലേയിലെ കുറച്ചുകൂടെ ഒരു ചെറിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ Gorilla Glass 5 പ്രൊട്ടക്ഷൻ കൂടി നമുക്കിതിൽ അവൈലബിൾ ആണ്. പിന്നെ ചിപ്സറിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊരു വ്യത്യാസമുണ്ട്. മീഡിയ ടെക്കിൻ്റെ Dimensity 800U 5G എന്നുള്ള പുതിയ ചിപ്സെറ്റാണ് നമുക്ക് Note 9 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ Android 10 MIUI 12 തന്നെയാണ് ഇതിലും ഉള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, സെയിം തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ചിപ്സെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റമുണ്ട്. Note 9 Pro ഉള്ള പോലെ തന്നെയാണ് Note 9 വരുന്നത്. അതായത് 6GB 128 8GB 128 8GB 256 ആണ്. അപ്പം സെയിം വേരിയൻ്റ് തന്നെ ഒരു മാറ്റം, അതിലൊരു മാറ്റം കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ക്യാമറയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു വ്യത്യാസം തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം മറ്റേത് നമുക്ക് 108 MP ക്യാമറ പ്രൈമറി സെക്ഷൻ വരെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇതിൽ പ്രൈമറി സെക്ഷനിൽ Note 9 വരുന്നത് 48 MP വൈഡ് ആംഗിൾ ക്യാമറയും 8 MP അൾട്രാ വൈഡും അതുപോലെ തന്നെ 2 MP മാക്രോ സെൻസറാണ്. Note 9 Pro 4 ക്യാമറയുണ്ട്. പക്ഷേ Note 9 നമുക്ക് 3 ക്യാമറ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ബഡ്ജറ്റ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. ഫ്രണ്ട് ക്യാമറ വന്നിട്ട് 13 MP ക്യാമറയാണ് Note 9 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1080p 30fps വരെ നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ല, ഒരു ബഡ്ജറ്റിൽ നമുക്ക് കുഴപ്പമില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് Note 9 Pro സ്റ്റീരിയോ എഫക്ട് ക്വാളിറ്റി ഉള്ള സ്പീക്കർ വരുന്നത്. പക്ഷേ നമുക്ക് Note 9 സിംഗിൾ സ്പീക്കർ മാത്രമേ ഉള്ളൂ. Note 9 Pro സ്റ്റീരിയോ എഫക്റ്റുള്ള സ്പീക്കറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്ക് Note 9 Pro സിംഗിൾ ആയിട്ടുള്ള സ്പീക്കർ മാത്രമേ ഉള്ളൂ. അത്
ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണുള്ളത്. കാരണം ഇത് മോണോ ക്വാളിറ്റിയിലാണ് നമുക്ക് ലഭിക്കത്തുള്ളൂ. പക്ഷെ നമുക്ക് മറ്റേ നമുക്ക് സ്റ്റീരിയോ ക്വാളിറ്റിയിൽ ഓഡിയോ കാര്യങ്ങളൊക്കെ ലഭിക്കും. ബാറ്ററിയുടെ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോട്ട് 9 പ്രോയിൽ 4820 mAh ബാറ്ററി കാര്യങ്ങളായിരുന്നു വരുന്നത്. പക്ഷേ നമുക്ക് നോട്ട് 9 വരുന്നിട്ട് 5000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങേ ഉള്ളൂ. മറ്റേ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നോട്ട് 9 പ്രോയിൽ ലഭിക്കുന്നത്. 100% ആകാൻ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം മാത്രം മതി. പക്ഷേ നമുക്കിതിൽ ടൈം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ബ്ലൂടൂത്തും വൈഫൈ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ബ്ലൂടൂത്ത് 5.1 അതുപോലെ തന്നെ വൈഫൈ വന്നിട്ട് ഡ്യുവൽ ബാൻഡാണ്. 2.4 5G ഹാർട്സ് ഫ്രീക്വൻസി രണ്ടിലും സെയിം തന്നെ നൽകിയിരിപ്പുണ്ട്. പക്ഷേ NFC മെത്തേഡ് കാര്യങ്ങളൊക്കെ നോട്ട് 9 നമുക്ക് ലഭിക്കുന്നില്ല. നോട്ട് 9 നമുക്ക് ഫോൺ വന്നിട്ട് 199 grams മാത്രമേ ഉള്ളൂ. നോട്ട് 9 പ്രോ വന്നിട്ട് 215 grams ഉണ്ട്. കാരണം കുറച്ച് വെയിറ്റ് കൂടുതൽ നോട്ട് 9 പ്രോയ്ക്ക് ഉണ്ട്. കാരണം അത് ഡിസ്പ്ലേ സൈസ് തന്നെ നമുക്ക് വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസമുണ്ട്. ഡിസ്പ്ലേ സൈസിൽ വ്യത്യാസങ്ങൾ വന്നപ്പോൾ തന്നെ നമുക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് എന്തായാലും വരുന്നത്. ടോട്ടലി നമ്മൾ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു മിഡ് റേഞ്ചിൽ വരുന്ന ബഡ്ജറ്റ്, അതായത് ഒരു 20,000 രൂപയ്ക്ക് ഉള്ളിൽ വരുന്ന ഒരു നോട്ട് 9 നമുക്കൊരു 15,000 രൂപയ്ക്കും ഒരു നോട്ട് 9 പ്രോ വന്നിട്ട് ഒരു 20,000 രൂപയ്ക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാര്യം തന്നെയാണ്. ഏറ്റവും മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ ഒരു നല്ല രീതിയിലുള്ള ചിപ്സെറ്റും അതുപോലെ തന്നെ ക്യാമറ സെറ്റപ്പ്, സ്റ്റീരിയോ ഫോണിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളും, NFC അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലൂടൂത്ത് വെർഷനും എല്ലാ കാര്യങ്ങളും ടോട്ടലി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുഴപ്പമില്ലാത്ത ഒരു ഫോണായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്കിതിൻ്റെ ലോഞ്ചും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എത്രമാത്രം പെർഫോമൻസ് ഉണ്ട്, എത്രമാത്രം ക്യാമറ ക്വാളിറ്റി ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ക്വാളിറ്റി വ്യത്യാസങ്ങളുണ്ടോ, മറ്റ് ഫോണുകളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ രണ്ട് ഫോണിൻ്റെ കമ്പാരിസൺ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ രണ്ട് ഫോണുകൾ തമ്മിൽ കമ്പയർ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായി ഞാൻ അടുത്ത ദിവസം വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയോട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു ദിവസം നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.